वेलकम बैक टू एट अनदर वीडियो ऑफ एडजॉन लर्निंग प्लेटफॉर्म नम्म പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യന്മാരുടെ വരവിനെക്കുറിച്ചാണ്. ഡച്ചുകാരനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595 ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602 ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തി കൂടെയാണ് ഡച്ചുകാർ. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ ശക്തികളാണ് ഡച്ചുകാർ. എന്നാൽ ആദ്യം തിരിച്ചു പോയതും ഡച്ചുകാർ തന്നെയാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്തിലാണ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റൻ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഡച്ചുകാർ കൊല്ലം പിടിച്ചടക്കി ആരെ പരാജയപ്പെടുത്തിയാണ്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൻ്റെ പേരാണ് കുളച്ചൽ യുദ്ധം. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു യുദ്ധമാണ്. ക്രിസ്ത്യൻസ് ധാരാളം ചോദിക്കാറുള്ള ഒരു യുദ്ധം കൂടിയാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് റിവൈൻഡ് ചെയ്ത് പഠിക്കാം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത് 1602 ഇപ്പോൾ ഡച്ചുകാരെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പേരാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 August 10 കുളച്ചൽ യുദ്ധം നടന്നത് 1741 August 10 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാർ ആക്കിയ ഡച്ച് കപ്പിത്താൻ്റെ പേരാണ് ഡിലനോയ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ ഡിലനോയ്. തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ പരിശീലനം നൽകിയ വ്യക്തിയും കൂടിയായിരുന്നു ഡിലനോയ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ഡിലനോയാണ്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കി ഡച്ചു കപ്പിത്താൻ ഡിലനോയ്. അദ്ദേഹത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ ഏതൊക്കെയായിരുന്നു? തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ആൾ, തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആളും ഡിലനോയാണ്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരിക്കോട്ട കന്യാകുമാരിക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കാര്യങ്ങൾ ഓർക്കുക. ഡച്ചുകാർ രണ്ടാമതായിട്ട് വന്നേക്കുന്ന യൂറോപ്യൻ ശക്തികളാണ്. എന്നാൽ ആദ്യം തിരിച്ചു പോയ യൂറോപ്യൻ ശക്തികളും ഡച്ചുകാർ തന്നെയാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പേരാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 August 10 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് AD 1602 അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയുടെ പേരാണ് മാവേലിക്കര സന്ധി. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് 1753 August 15 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് 1753 August 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയുടെ പേര് മാവേലിക്കര സന്ധി എന്നാണ് ഒപ്പുവെച്ചത് 1753 August 15 ഡിലനോയ് സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉദയഗിരി കോട്ട, കന്യാകുമാരിയിലുള്ള ഉദയഗിരി കോട്ടയിൽ.
ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനി ആയിരുന്നത് ഇന്തോനേഷ്യയിലാണ്. അപ്പോൾ ഡച്ചുകാർ എന്ന് പറയുന്ന യൂറോപ്യൻ ശക്തിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇനി അടുത്ത യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട്. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ് കോൾബർട്ട്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ്? പോണ്ടിച്ചേരിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറൽ ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ആരായിരുന്നു? ലൂയി 14. അപ്പോൾ ഫ്രഞ്ചുകാരെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം നമുക്ക് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. പിന്നെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം 1724. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം 1724. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. മയ്യഴിപ്പുഴയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നതാണ്. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം 1724. അപ്പോൾ ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ച്. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാർ നമുക്കറിയാവുന്നതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ നാമം ജോൺ കമ്പനി എന്നായിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യൻ ചക്രവർത്തി അക്ബറായിരുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് യൂറോപ്യന്മാരുടെ സംഭാവനകളെക്കുറിച്ചാണ്. യൂറോപ്യന്മാർ എന്തൊക്കെ നമുക്ക് ഇന്ത്യയിൽ സംഭാവന നൽകി? ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അത് ഗോവയിലാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല ആരംഭിച്ച കേരളത്തിലെ സ്ഥലങ്ങൾ കൊച്ചി വൈപ്പിനിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. യൂറോപ്യൻ സ്കൂൾ കൊച്ചി സ്ഥാപിച്ചു. അച്ചടിശാല കൊച്ചിയിലാണ് സ്ഥാപിച്ചത്. പള്ളി നിർമ്മാണത്തിലെ യൂറോപ്യൻ മാതൃക ഇന്ത്യയിലേയിൽ നടപ്പിലാക്കിയ വ്യക്തികളും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പുകയില, മരിച്ചീനി, വറ്റൽമുളക് തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്നു പോർച്ചുഗീസുകാർ. ക്രിസ്തീയ കലാരൂപമായിട്ടുള്ള ചവിട്ട് നാടകം ഇന്ത്യയിൽ പ്രസിദ്ധമാക്കപ്പെട്ടതും അല്ലെങ്കിൽ പ്രസിദ്ധിപ്പെടുത്തിയതും പോർച്ചുഗീസുകാർ തന്നെയാണ്.
പിന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. അത് 1503 നിർമ്മിച്ചത്. 1503 മാനുവൽ കോട്ട എവിടെയാണ് സ്ഥാപിച്ചത്? കൊച്ചിയിൽ. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയും കൂടിയാണ് മാനുവൽ കോട്ട. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട, ഇത്തരത്തിലുള്ള പേരുകളിലെല്ലാം മാനുവൽ കോട്ട അറിയപ്പെടുന്നു. അപ്പോൾ വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? മാനുവൽ കോട്ട നിർമ്മിച്ച വർഷം 1503. മാനുവൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊച്ചി. മാനുവൽ കോട്ട പഴയ യൂറോപ്യൻ നിർമ്മിതിയിൽ, ഇന്ത്യയിലെ ഇപ്പോൾ പഴയ യൂറോപ്യൻ നിർമ്മിതിയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ്. പഴയ യൂറോപ്യൻ നിർമ്മിതിയിൽ നിലനിൽക്കുന്ന കോട്ടയാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. മാനുവൽ കോട്ട അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ. ഇപ്പോൾ മെയിനായിട്ട് പോർച്ചുഗീസുകാർ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതി ആവിഷ്കരിച്ചവരാണ്. അച്ചടിശാല കേരളത്തിൽ കൊച്ചി, വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് അച്ചടിശാല ആദ്യമായി സ്ഥാപിച്ച വ്യക്തികളും പോർച്ചുഗീസുകാരാണ്. ചവിട്ട് നാടകം പ്രശസ്തപ്പെടുത്തി ശാസ്ത്രീയമായിട്ടുള്ള കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചു. മാനുവൽ കോട്ട ഏറ്റവും പഴക്കമേറിയ, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. അത് 1503 കൊച്ചിയിൽ സ്ഥാപിച്ചു. ഇനി അടുത്തതായിട്ട് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡയാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ. പോർച്ചുഗീസുകാർ പണിത പ്രധാന കോട്ടകൾ ഏതൊക്കെയാണ്? 1 പള്ളിപ്പുറം കോട്ട, 2 സെൻറ്റ് ആഞ്ചലോസ് കോട്ട. സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച വ്യക്തി അൽമേഡ, കണ്ണൂരിലാണ്. പള്ളിപ്പുറം കോട്ട കൊച്ചിയിൽ. 1555 കൊച്ചി രാജാവായ വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം, അല്ലെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരം എന്നറിയപ്പെടുന്നത്. കൊച്ചി രാജാവായ വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരത്തിൻ്റെ പേരാണ് ഡച്ച് കൊട്ടാരം, മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് പറയുന്നത്. തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കി കോട്ട സ്ഥിതി ചെയ്യുന്നത് തങ്കശ്ശേരി, കൊല്ലത്താണ്. കേരളത്തിൽ ഗോഥിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളികൾ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. അത് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. 1555 കൊച്ചി രാജാവായ വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരത്തിൻ്റെ പേരാണ് മട്ടാഞ്ചേരി പാലസ്. കേരളത്തിൽ ഗോഥിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണിയഴിച്ച പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥിതി ആരാണ് സ്ഥാപിച്ചത്? നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല കൊണ്ടുവന്ന വ്യക്തികൾ പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രസിദ്ധീകരിച്ചതും പോർച്ചുഗീസ് തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡച്ചുകാരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണെന്ത്?
ഹോർത്തോസ് മലബാറിക്കസ്. ഹോർത്തോസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഹോർത്തോസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം. ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ഏത് ഭാഷയിലാണ് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്? ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തോസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 തൊട്ട് 1703 വരെയാണ്. 1678 മുതൽ 1703 കാലഘട്ടമാണ് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം. ഹോർത്തോസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങൾ 12 വാല്യങ്ങൾ. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥവും കൂടിയാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഹോർത്തോസ് മലബാറിക്കസ് തയ്യാറാക്കൽ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ്. മലയാള ലിപി അച്ചടിക്കുവാൻ വാൻഡ്രീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയ്. ഇമ്മാനുവൽ റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് മലയാള ലിപി ആദ്യമായിട്ട് മലയാളം ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം കൂടിയാണ് ഹോർത്തോസ് മലബാറിക്കസ്. അതിന് സഹായിച്ചത് ഇമ്മാനുവൽ റോയിയാണ്. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഹോർത്തോസ് മലബാറിക്കസിൽ ചിത്രങ്ങൾ വരച്ചതും മാത്യൂസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതനാണ്. ഇട്ടി അച്യുതൻ ഹോർത്തോസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിച്ച സസ്യം ഏതാണ് എന്നുള്ളത് നമുക്ക്. തെങ്ങ്, തെങ്ങാണ് ഹോർത്തോസ് മലബാറിക്കസിൻ്റെ അത്തെ ആദ്യ സസ്യം തെങ്ങ്. ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം. ആംസ്റ്റർഡാമിലാണ് ഹോർത്തോസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ച സ്ഥലം. ഹോർത്തോസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആലാണ്. അപ്പോൾ തെങ്ങ് എന്ന് പറയുന്ന സസ്യം ആദ്യം പ്രതിപാദിക്കുന്നത് ഹോർത്തോസ് മലബാറിക്കസാണ്. അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആൽ. കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതാണ്. ഹോർത്തോസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ. കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ കുറിച്ച് 2020 നടന്ന കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതിരിക്കുന്നു. ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണന്മാർ അപ്പു ഭട്ട്, രംഗ ഭട്ട്, വിനായക ഭട്ട് ഒക്കെ. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഹോർത്തോസ് മലബാറിക്കസ്. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ച വ്യക്തികളും ഡച്ചുകാർ തന്നെയാണ്. അതായത് കേരളത്തിൽ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ചു വിദേശികൾ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളാണ് ഉപ്പ് നിർമ്മാണം, വസ്ത്രത്തിലെ ചായം മുക്കൽ. 1744 കൊച്ചിയിൽ ബോൾക്കാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡച്ചുകാരുടെ സംഭാവന. ബ്രിട്ടീഷുകാരുടെ വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു സംഭാവനയാണ് റെയിൽവേ പാത. റെയിൽപാത ആദ്യം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ തിരൂർ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ
കേരളത്തിലെ തോട്ടമേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങളായിരുന്നു തേയില, കാപ്പി, റബ്ബർ. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി. അർണോസ് പാതിരിയാണ് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ്. കേരളത്തിൽ അച്ചടി ആരംഭിക്കാൻ കാരണമായതും ഏത് വിദേശ ശക്തികൾ പരിശ്രമമാണ്? യൂറോപ്യന്മാരുടെ വിദേശ ശക്തി പരിശ്രമമാണ് അച്ചടി ആരംഭിക്കാൻ കാരണമായത്. അച്ചടിശാല ആരംഭിച്ചതാരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ അച്ചടിശാല കേരളത്തിൽ എവിടെയാണ് സ്ഥാപിച്ചേക്കുന്നത്? കൊച്ചിയിലാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത ആണ് നിർമ്മിച്ചത്. 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ തിരൂരാണ്. ഇപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് ഓൺ എഡ്ജ് ഓൺ ലേണിംഗ് പ്ലാറ്റ്ഫോം ഫോർ മോർ എക്സാം ടിപ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് subscribe my channel.